ഹലോ ഗായ്സ്, വെൽക്കം ടെൻസസ് വ്യൂസ്. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അതായത് നമുക്കറിയാം, ഒരുപാട് സ്മാർട്ട് ഫോണുകൾ ഇറങ്ങുന്നു, അതിൻ്റെ റിവ്യൂസ്, ഒരുപാട് റിവ്യൂസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്നും നല്ല ചാനലുകൾ, എനിക്ക് തോന്നിയ ചാനലുകളിൽ നിന്നുള്ള അവരെന്താണ് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നത്, അവരുടെ വേർഡിക്റ്റ് എന്താണ്, അവരത് ആ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ, അവരെന്തൊക്കെയാണ് അതിൽ നിന്ന് കണ്ടെത്തിയ പോയിൻറ്റ്സ്, ഇതൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കൂടുതലൊന്നും പറയാതെ നേരെ കാര്യത്തിൽ കടക്കാം. ഇന്ന് നമ്മൾ സാംസങ്ങിൻ്റെ ഗാലക്സി M51 എന്നുള്ള ഫോണിനെ കുറിച്ച് എന്താണ് യൂട്യൂബേഴ്സിൻ്റെ ഒപ്പീനിയൻ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ കാണിക്കുന്ന കണ്ടൻറ്റ്, അവരുടെ വേർഡിക്റ്റ് ഓരോരോ ചാനലുകളിൽ നിന്ന് എടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവർ ആ ഒരു ചാനൽ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ, മിക്കവാറും കേസിൽ അങ്ങനെ ആയിരിക്കില്ല, നിങ്ങളെല്ലാ ചാനലും അറിയാം, പക്ഷേ ഈ ചാനൽ ചിലപ്പോൾ അറിയില്ലായിരിക്കാം. കാരണം ഫേമസ് ചാനലുകളാണ് ഞാൻ എടുത്ത് വേർഡിക്റ്റ് പറയുന്നതെല്ലാം. അപ്പോൾ ആ ചാനൽ നിങ്ങൾക്ക് അഥവാ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ടെക്നോളജി കണ്ടൻറ് ഇടുന്ന ചാനലുകളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നതെല്ലാം. ഓക്കെ, ജസ്റ്റ് ആ ക്രെഡിറ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആ നെയിം യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ചാനലിൽ എത്തിച്ചേരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് C4EDEC എന്നുള്ള ഫേമസ് യൂട്യൂബ് ചാനലിൽ ഗാലക്സി M51 കുറിച്ചുള്ള വേർഡിക്റ്റ് എന്താണ്, അതിലേക്ക് കടക്കാം. സോ ഇൻ കൺക്ലൂഷൻ, ഷുഡ് യു ബൈ ദ ഗാലക്സി M51? വെൽ, ഇഫ് ബാറ്ററി ലൈഫ് ഈസ് യുവർ പ്രയോറിറ്റി, ദെൻ ദേർ ഈസ് നോ അദർ ഫോൺ ഇൻ ദ മാർക്കറ്റ് ദാറ്റ് കാൻ മാച്ച് ദിസ് വൺ. ഫോർ എവരിവൺ എൽസ്, ദേർ ആർ ബെറ്റർ ഓപ്ഷൻസ് ഔട്ട് ദേർ ഇൻ ദിസ് പ്രൈസ് റേഞ്ച്. But they're from Chinese companies. So if you're looking for a non-Chinese all-rounder at 25,000 rupees, I'd say go ahead, get the Galaxy M51. It's not just the best M-series phone yet, it also might just be the best mid-ranger value for money phone that Samsung has ever made. Okay, that's just my opinion. But hey, now I want to know yours. അപ്പോൾ C4EDEC പറയുന്നതെന്ന് വെച്ചാൽ, കൃത്യമായിട്ട് പറയുന്നത് ബാറ്ററി ലൈഫാണ് മെയിൻ നിങ്ങളുടെ പ്രാധാന്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗാലക്സി M51 നോക്കാവുന്നതാണ് എന്നാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ച്, ഈ 25K റേഞ്ചിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഫോൺ നോക്കുകയാണെങ്കിൽ വേറെയും ഫോണുകളുണ്ട്. എന്നിട്ട് അവർ പിക്ചർ കൊടുത്തേക്കുന്നത് ഒന്ന് റിയൽമിയുടെ ഫോൺ, റിയൽമി X3 സൂപ്പർ സൂം, അതേപോലെ തന്നെ റെഡ്മി K20 Pro, പിന്നെ OnePlus Nord, ഇതൊക്കെയാണ് അവർ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ ബെറ്റർ പ്രൊസസ്സറുണ്ട്, അതേപോലെ തന്നെ ബെറ്റർ കാര്യങ്ങളൊക്കെ, ബെറ്റർ പാക്കേജ് മറ്റുള്ള ഫോണുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് ചൈനീസ് ബ്രാൻഡാണ്. അപ്പോൾ നിങ്ങളൊരു ചൈനീസ് അല്ലാത്തൊരു ബ്രാൻഡ് നോക്കുന്നത്, സാംസങ്ങിൻ്റെ ഏതെങ്കിലും ഫോണൊക്കെയാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗാലക്സി M51 നല്ലൊരു ഓപ്ഷനാണ് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ലാസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട് സാംസങ് എന്നുള്ള ഏറ്റവും ബെസ്റ്റ് മിഡ് റേഞ്ച് ഫോണാണ് വാല്യൂ ഫോർ മണി ബേസിൽ ചിന്തിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് C4EDEC ഗാലക്സി M51നെ കുറിച്ച് പറയുന്നത്. നല്ല ഒപ്പീനിയനാണ്. ഏതായാലും ഇനി അടുത്ത ഒരു ചാനൽ നമ്മൾ നോക്കുന്നത് ബീബോം എന്നുള്ള ചാനലാണ്. വളരെ നല്ലൊരു ചാനലാണ് ബീബോം, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു ഏറ്റവും ബെസ്റ്റ് ചാനലാണ്. പിന്നെ ഒരു കാര്യം വെച്ചാൽ, ഇവർ ഫുൾ റിവ്യൂ ചെയ്തിട്ടില്ല ഈ ഗാലക്സി M51, എന്നിരുന്നാൽ പോലും ഓൾമോസ്റ്റ് ഒരു റിവ്യൂ പോലത്തെ കണ്ടൻറ്റുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഒരു വേർഡിക്റ്റാണ് ഞാൻ എടുക്കുന്നത്. ഏതായിരുന്നാലും നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. Well, that was pretty much everything about the new Galaxy M51, and obviously the biggest highlight of this phone is the 7000 mAh battery. I mean, I really hope that this starts a trend of more and more phones packing in massive batteries so that we no longer require power banks. Anyway, the Galaxy M31 is not only about the 7000 mAh battery. It seems like a pretty well-rounded phone with the Snapdragon 730G chipset, the 64-megapixel camera setup, the Super AMOLED display, and the 25-watt fast charging. Now, coming to the pricing, the 6GB 128GB variant of the M51 has been priced at ₹24,999. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ 5000 mAh ബാറ്ററി എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ഒരു രസകരമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, മറ്റുള്ള കമ്പനികൾ ഇതേപോലെ 5000 mAh ബാറ്ററിയോ അങ്ങനെയുള്ള ബാറ്ററി സൈസ് ഉള്ള ഫോണുകളൊക്കെ ഇറക്കട്ടെ, അപ്പോൾ നമുക്ക് പവർ ബാങ്കിൻ്റെ ഉപയോഗം കുറക്കാം എന്ന് പറയുന്നുണ്ട്. ഏതായിരുന്നാലും പിന്നെ അദ്ദേഹം പറയുന്നു ഇത് 5000 mAh ബാറ്ററി എന്നുള്ളത് മാത്രമല്ല ഇതിലെ മെയിൻ കാര്യം, ഒരു ബെറ്റർ ഓൾറൗണ്ടറാണ്, അതായത് ബെറ്റർ പാക്കേജാണ്. നമ്മൾ പ്രൊസസ്സറിൻ്റെ കാര്യത്തിലെടുത്താൽ നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന ഒരു പ്രൊസസ്സർ, അതേപോലെ തന്നെ നല്ലൊരു ക്യാമറ, 64 MP ക്യാമറ, മാത്രമല്ല നല്ലൊരു കിടിലം ഡിസ്പ്ലേ, സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ, അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഫാസ്റ്റ് ചാർജർ 25 വാട്ടിൻ്റെ.
ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് നല്ല രീതിയിലാണ് ഈ അദ്ദേഹവും ഇതിനെക്കുറിച്ച് പറയുന്നത്, സാംസങ് ഗാലക്സി M51 കുറിച്ച്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് മലയാളത്തിലെ ഒന്ന് രണ്ട് ചാനലുകളുടെ വേർഡിക്റ്റ് എന്താണെന്ന് നോക്കാം. മലയാളത്തിൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് പ്രതാപ് ജി ടെക് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ എന്താണ് എന്ന് നോക്കാം. അദ്ദേഹം ഫുൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനെ കണ്ടിട്ട് വരാം. സോ ഫൈനലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ ഓവറോൾ ഒരു ഗുഡ് സെറ്റപ്പാണ്. ഒറ്റ രണ്ട് മൂന്ന് പോയിന്റുകൾ ഓർക്കേണ്ടത്, ലൈറ്റ് വെയ്റ്റ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്കുള്ള ഒരു ഫോൺ അല്ലത്, ഇതിത്തിരി ഹെവി ആൻഡ് ബൾക്കി ഫോണാണ് ഒരു കാര്യം. രണ്ട്, ക്യാമറയുടെ കാര്യത്തിൽ നമുക്ക് നോർമലി ഓവറോൾ ക്യാമറ 4K സ്ലോ മോഷൻ എല്ലാം ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്, എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. മെയിൻ ക്യാമറ ഇമേജുകൾ ഡേ ലൈറ്റിലും ലോ ലൈറ്റിലും നല്ല ക്വാളിറ്റിയാണ്. ബട്ട് ഷെയ്ഡുകളിലേക്ക് നീങ്ങി നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഇത്തിരി അണ്ടർ എക്സ്പോസ്ഡ് ആവുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഓർമ്മിക്കാനുള്ളത്. ആ ഒരു പ്രത്യേക നെഗറ്റീവ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ വേറെ വലിയ ഇഷ്യൂസ് ഒന്നും ഈ ഒരു ഫോണിലില്ല. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് മേജറായിട്ട് ഇതിനകത്ത് തോന്നിയ ഒരു കാര്യമുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും ഗാലക്സി M51 ഒരു ഡീസൻറ്റ് ഓപ്ഷനാണ്. പിന്നെ ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്യാനുള്ളത്, സാംസങ് എന്ന ബ്രാൻഡിൻ്റെ ഫോൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരു എക്സലൻറ്റ് ഓപ്ഷനാണ്. ബ്രാൻഡ് നോക്കാത്ത ആൾക്കാർക്ക് അവിടെ വേറെയും നല്ല ഓപ്ഷനുകളുണ്ട്. അതിപ്പോൾ എന്താ പറയുക, റെഡ്മി K20 Pro റിയൽമിയുടെ ഫോണുകളൊക്കെ ഫ്ലാഗ്ഷിപ്പ് പ്രോസറുള്ള ഫോണുകൾ അല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ പെർഫോമൻസ് ഉള്ള ഫോണുകളും അവിടെ കാണും ബ്രാൻഡ് നോക്കാതെ എടുക്കുന്നവർക്ക്. ബട്ട് ബ്രാൻഡ് ചിന്തിക്കുന്ന സാംസങ് എന്ന ബ്രാൻഡ് നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും എക്സലൻറ്റ് ഒരു ഫോണായിട്ടാണ് നമുക്ക് M51 ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത്രയുമാണ് നമുക്ക് ഈ സാംസങ് ഗാലക്സി M51 എന്ന ഫോണിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു യൂസേജ് എക്സ്പീരിയൻസ്. ഓവറോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈ പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റ് നിങ്ങൾക്കൊന്ന് ഓർത്തു വെക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പ്രതാപ് ബ്രോയുടെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, അദ്ദേഹം ആദ്യം തന്നെ പറയുന്നത് ഓവറോൾ ഗുഡ് സെറ്റപ്പ് എന്നാണ് ഈ M51നെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു സംഭവമാണ്, അതായത് ഇതൊരു ലൈറ്റ് ഫോണല്ല, അതായത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫോൺ നോക്കുന്നവർക്ക് പറ്റിയൊരു ഫോണല്ല ഇത്, അത്യാവശ്യം ഹെവി ആയിട്ടുള്ള അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു ഫോണാണ്, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറ ക്വാളിറ്റി അടിപൊളിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഷെയ്ഡഡ് കണ്ടീഷനിൽ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ വെയിലുണ്ട്, നമ്മളൊരു തണലിലാണ് നിൽക്കുന്നത്, അപ്പോൾ നമ്മളുടെ ഫോട്ടോ എടുത്താൽ നമ്മൾ കുറച്ചൊരു അണ്ടർ എക്സ്പോസ്ഡ് ആയി പോകുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ, സാംസങ് ഫോൺ നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ സാംസങ് ഗാലക്സി M51 എന്നുള്ളത്. അതേപോലെ തന്നെ മറ്റുള്ള ഫോണുകളും നോക്കാം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ഫ്ലാഗ്ഷിപ്പ് പ്രസറോട് കൂടി റെഡ്മി K20 Pro അതേപോലെ തന്നെ റിയൽമിയുടെ ഫോണുകളൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഒപ്പീനിയൻ ആണ് അദ്ദേഹം പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ എടുക്കുന്ന ചാനലാണ് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്നുള്ള ഒരു മലയാളം ചാനലാണ്. ഇത് ഏറ്റവും പുതുതായിട്ട് വന്ന ഒരു 8 മാസം 9 മാസം കണ്ട് ആയിട്ടുള്ളൊരു ചാനൽ വന്നിട്ട്, പക്ഷെ വളരെ നല്ല കണ്ടൻറ് ഇടുന്ന ഒരു ചാനലാണ്. നിങ്ങൾ ഈ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കണ്ടു നോക്കുക, വളരെയധികം ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഫുൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഗാലക്സി M51. അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ ആണ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഓവറോൾ പ്രോസ് ആൻഡ് കോൺസ് നോക്കിയാൽ ഡിസ്പ്ലേ വലിയൊരു പ്രോ ആണ്, പെർഫോമൻസ് ഒരു പ്രോ ആണ്, ക്യാമറ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ക്യാമറയാണ്. സോ ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും, പിന്നെ വലിയൊരു ബാറ്ററി കിട്ടുന്നുണ്ട്, നല്ല അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെ നല്ല പ്രോസ് ആണ്, നല്ല ഫീച്ചേഴ്സ് ആണ്. കോൺസ് നോക്കിയാൽ ബിൽഡിൻ്റെ ആണ്, പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ് കിട്ടുന്നത്. പ്ലസ് ഒരു കാരിയർ എഗ്രിഗേഷൻ്റെ ഫീച്ചർ ഇല്ല, ഹാപ്റ്റിക് മോട്ടർ ഫീഡ്ബാക്ക്, സോ ഹാപ്റ്റിക് ഫീഡ്ബാക്കിൻ്റെ മോട്ടർ ഉണ്ടല്ലോ, അത് കൊടുത്തിട്ടില്ല. അതൊക്കെയാണ് മെയിൻ മേജർ ഇഷ്യൂസ്. അത്രയും വലിയ ഇഷ്യൂസ് ഒന്നും ഡീൽ ബ്രേക്കിംഗ് ഇഷ്യൂസ് ഒന്നും അല്ല അത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ഫോണും പെർഫെക്റ്റ് അല്ല. സോ ഈ ഫോണിലും പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്, ഈ രണ്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു ഫോൺ വാങ്ങാൻ. ഞാൻ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യും, 25,000 നിങ്ങളുടെ ബജറ്റ് ഉണ്ടെങ്കിൽ, പ്ലസ് ആ ഒരു 2,000 rupees ഓഫ് കിട്ടിയാൽ 23,000 തീർച്ചയായിട്ടും വാങ്ങിക്കാൻ കഴിയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺസ് ആണ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ. ഒരു സംശയം വേണ്ട, ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും സാംസങ് ഗാലക്സി M51. ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനിൽ ഇതിൻ്റെ പ്രോസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ, അതുപോലെ തന്നെ ക്യാമറ, പെർഫോമൻസ്, അതുപോലെ തന്നെ നല്ലൊരു ഡീസൻറ്റ് ഫാസ്റ്റ് ചാർജർ, പിന്നെ അതേപോലെ തന്നെ മാസീവ് ബാറ്ററി ലൈഫ് കിട്ടുന്ന ഒരു സംഭവം അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, ഇതിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, നോ കരിയർ അഗ്രിഗേഷൻ ഫീച്ചർ ഇല്ല എന്നുള്ളതാണ്. നല്ലൊരു ഫീച്ചറാണ് ഈ കരിയർ അഗ്രിഗേഷൻ. അതായത് നമുക്ക് മൾട്ടിപ്പിൾ ഫ്രീക്വൻസീസ് ഒരു ഫോണ് തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഒരു ഡൗൺലോഡിങ് സ്പീഡും അതേപോലെ തന്നെ അപ്ലോഡിങ് സ്പീഡും തരിക എന്നുള്ളൊരു ഫീച്ചറാണ്. ഇത് ഏകദേശം ഈ ഒരു റേഞ്ചിലുള്ള ഒട്ടുമിക്ക ഫോണുകളിലും അവൈലബിൾ ആണ്, പക്ഷേ ഈ ഫോണിൽ അതില്ല എന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹാപ്റ്റിക് മോട്ടർ, അതായത് നമ്മൾ ടച്ച് ചെയ്യുന്നതിനനുസരിച്ചുള്ള വൈബ്രേഷൻ തരുന്ന ഒരു മോട്ടറാണ്, സാധാ വൈബ്രേറ്റിംഗ് അല്ല,
ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്കോട് കൂടിയിട്ടുള്ള വൈബ്രേഷൻ തരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഫൈനലായിട്ട് പറയുന്നു അദ്ദേഹം ഡെഫിനറ്റ്ലി ഈ ഒരു പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യും. 25,000 രൂപക്ക് നല്ലൊരു പ്രോഡക്റ്റാണ്, തീർച്ചയായിട്ടും അദ്ദേഹം റെക്കമെൻഡ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 4 യൂട്യൂബേഴ്സിൻ്റെ ഒപ്പീനിയൻ കണ്ടു. തീർച്ചയായിട്ടും നല്ലൊരു ഫോണായിട്ടാണ് അവരെല്ലാവരും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഈ 4 ചാനലുകൾക്കാണ്. അവരുടെ വേർഡിക്റ്റാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കേൾപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒപ്പീനിയനായിട്ട് അറിയുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇനി അവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും ഇപ്പോൾ അവരുടെ കണ്ടൻറ്റ് എടുത്തിട്ട് അവരുടെ വേർഡിക്റ്റാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യവും എനിക്കറിയില്ല. ഏതായിരുന്നാലും ഭാവിയിൽ ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും അൻസസ് ഫ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.